ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 27-ാം സങ്കീർത്തനം. ഈ പ്രഭാതത്തിൽ നമ്മെ വളരെയധികം ശക്തീകരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നാം ആരെയാണ് ഭയപ്പെടുന്നത്? പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ ഇത് എന്നെ കൊണ്ട് കഴിയുമോ? ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ദൈവസന്നിധിയിൽ നാം പരാതിപ്പെടാറുണ്ട്. എന്നാൽ ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്, ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിരിക്കുന്നത് ഇതൊക്കെ നിർവഹിക്കുവാൻ വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഭീരുക്കളെ പോലെ ഓടി ഒളിക്കുവാനല്ല, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് പ്രാർത്ഥനയോടെ ഇതൊക്കെയും നേടിയെടുക്കുവാൻ നാം തയ്യാറാവണം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായവും ഇതിന് വലിയ ഒരു തെളിവാണ് നമുക്ക് തരുന്നത്. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. മറ്റാരുമല്ല, ഗിദെയോനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വിളഞ്ഞു പാകമായ ഗോതമ്പ് കറ്റകൾ ചക്കിലടിച്ചുകൊണ്ട് ഗോതമ്പ് മണികൾ ശേഖരിക്കുന്ന ഗിദെയോന്റെ മുൻപിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. നീ പോയി നിന്റെ ജനമായ ഇസ്രായേലിനെ മിദ്യൻകാരിൽ നിന്ന് രക്ഷിക്കണം. ദൈവദൂതന്റെ സ്വരം കേട്ട് ഭയന്നു വിറച്ച ഗിദെയോൻ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നത്? എൻ്റെ കുടുംബത്തിലെ ഏറ്റവും അശുവായ ഒരുത്തനാണ് ഞാൻ. ദൈവദൂതനിലൂടെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നീ പോയി മിദ്യൻകാരെ പരാജയപ്പെടുത്തണം. ദൈവമാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് ഗിദെയോൻ ഒരു തീർച്ചയും പോരാ. അതുകൊണ്ടാണ് ദൈവദൂതനോട് അടയാളം ചോദിക്കുന്നത്. അങ്ങ് ഇവിടുന്ന് പോകാതെ നിൽക്കണം, ഞാൻ പോയി അങ്ങേക്ക് ഒരു കാഴ്ച കൊണ്ടുവരാം. ദൈവദൂതൻ അത് സ്വീകാര്യമായിരുന്നു. ഗിദെയോൻ ഉടനെ പോയി ഒരാട്ടിൻകുട്ടിയെ അറുത്ത് തയ്യാറാക്കി അതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പവുമായി മടങ്ങിയെത്തി. ദൈവദൂതൻ പറഞ്ഞു, ആട്ടിൻകുട്ടിയുടെ മാംസവും അപ്പവും അടുത്ത് കിടന്ന പാറയുടെ മുകളിൽ വയ്ക്കുക. ഗിദെയോൻ അതുപോലെ തന്നെ ചെയ്തു. ഉടനെ പാറയിൽ നിന്ന് തീ ഉയർന്ന് അവയെ ദഹിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഗിദെയോൻ മനസ്സിലാക്കുന്നത്, ഇത് ദൈവം തന്നെയാണ് ദൈവദൂതനിലൂടെ തന്നോട് സംസാരിച്ചത്. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. ചില മുഖാന്തരങ്ങൾ നമ്മുടെ മുൻപിൽ തന്നാൽ പോലും നമുക്ക് വിശ്വാസം പോരാ, വീണ്ടും നാം ദൈവത്തെ പരീക്ഷിക്കും. ഇവിടെ അതുപോലെ വീണ്ടും സംഭവിക്കുകയാണ്. മിദ്യാൻകാരോട് ഏറ്റുമുട്ടുവാനായി ഇസ്രായേൽ ജനതയിൽ നിന്ന് 10,000-ക്കണക്കിന് പോരാളികളെ സംഘടിപ്പിക്കുകയാണ്. പക്ഷേ യുദ്ധത്തിനുള്ള ഒരുക്കം പൂർത്തിയായപ്പോൾ ഗിദെയോന് വീണ്ടും സംശയം. അതുകൊണ്ട് ഗിദെയോൻ ദൈവത്തോട് വീണ്ടും രണ്ടടയാളം കൂടിയാണ് ചോദിക്കുന്നത്. രണ്ടടയാളവും ദൈവം നൽകി. ആ ധൈര്യത്തിലാണ് ഗിദെയോൻ പടയാളികളെയും കൊണ്ട് മിദ്യാൻകാരുടെ താവളത്തിലേക്ക് നീങ്ങുന്നത്. ദൈവം ഗിദെയോനോട് പറയുന്നുണ്ട്, നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പടയാളികളുണ്ട്, കാരണം ഞാനാണ് നിനക്ക് വേണ്ടി യുദ്ധം ജയിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഭയമുള്ള പടയാളികളോട് പിന്മാറാൻ പറയണം. അങ്ങനെ ഗിദെയോൻ ഭീരുക്കളായ 22,000 പടയാളികളെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് നാം വായിക്കുന്നത്. വീണ്ടും 10,000 പടയാളികൾ ഗിദെയോനോടൊപ്പം ഉണ്ട് യുദ്ധത്തിന്. ദൈവം പറഞ്ഞു, ഇപ്പോഴും ആവശ്യത്തിലേറെ പടയാളികൾ നിനക്കുണ്ട്. പിന്നീട് ദൈവം നൽകിയ ഒരു കൽപ്പന അനുസരിച്ച് വെറും 300 പടയാളികളെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ എല്ലാം അവരുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ഈ 300 പടയാളികളെയും കൊണ്ടാണ് 10,000-ക്കണക്കിന് പടയാളികളുടെ ശത്രു താവളത്തിലേക്ക് ഗിദെയോൻ പോകുന്നത്. ഇവിടെ
ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമായിരുന്നു ഗിദെയോന്റെ ബലം. കുറച്ചു നേരം മുമ്പ് വരെയും ഈ വിശ്വാസം അവനിൽ ഇല്ലായിരുന്നു. വിശ്വാസം വരത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചു കാണിച്ചപ്പോഴാണ് ദൈവം തൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ വിശ്വാസം അവനിൽ കൂടുതൽ കടന്നു വന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് അവിടുന്ന് നൽകിയ നിർദ്ദേശം അനുസരിച്ച് ഗിദെയോൻ പോരാളികളെ യുദ്ധം ചെയ്യുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മിദ്യാൻകാരെയും അവരുടെ കൂട്ടുകാളിയെയും പരാജയപ്പെടുത്തുവാനായിട്ട് ഗിദെയോനും കൂട്ടർക്കും സാധിക്കുന്നത്. ഒരുപക്ഷെ ന്യായാധിപന്മാരുടെ പുസ്തകം നാം ഈ 6-7 അധ്യായം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് അവിശ്വസനീയമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിലും അവിടുത്തെ ശക്തിയിലും വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഈ കഥ വളരെയേറെ പ്രോത്സാഹനമാണ്. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ചില വിശ്വാസ ജീവിത യാത്രയിലെ പരീക്ഷണങ്ങൾ നേരിടുവാനും ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കപ്പെട്ടവർക്ക് അടുത്തേക്ക് കടന്നു വരുവാനുമായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരധ്യായം. 32,000 പേരാണ് ഇസ്രായേലിന്റെ ശത്രുക്കളെ നേരിടുവാൻ ഗിദെയോൻ സൈന്യത്തെ കൂട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവം അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്, അവരൊന്നും പൂർണ്ണ ഹൃദയത്തോടെ വന്നവരല്ല. അതുകൊണ്ടാണ് ദൈവം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ 10,000 പേരെ, ഭയമുള്ളവരെ അയച്ച് 10,000 പേരെ നിർത്തി. പിന്നീടാണ് നദിയുടെ കരയിൽ കൊണ്ടുപോയി വീണ്ടും പരീക്ഷിക്കുന്നത്. അതൊരു പ്രത്യേക പരീക്ഷണത്തിലൂടെയാണ്. ആ അധ്യായം വായിക്കുമ്പോൾ, 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിലൂടെയാണ് ദൈവം നമ്മെ പരിശോധിക്കുന്നത്. പണത്തോടും സുഖ സൗകര്യങ്ങളോടും ഭൂമിയിലെ സ്ഥാനമാനങ്ങളോടുമുള്ള നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. ഗിദെയോൻ തൻ്റെ പോരാളികളുടെയും തൻ്റെയും ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടല്ല യുദ്ധം ചെയ്തത്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ആരും ഗിദെയോനെ പോലെ ഒരു ജനത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കത്തില്ല. എന്നാൽ നമ്മെയും നമ്മുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കുവാനുള്ള ഒരു കടമ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം നാം ഈ പ്രഭാതത്തിൽ മറക്കരുത്. നാം ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ശക്തിയിലും സാമർഥ്യത്തിലും ആശ്രയിച്ചുകൊണ്ടായിരിക്കാം നമ്മെ നമ്മുടെ ചുമതലയൊക്കെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ശക്തിയിലും സാമർഥ്യത്തിലും ഏറെയായി ദൈവത്തിലും അവിടുത്തെ ശക്തിയിലും ആശ്രയിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ തരികയുള്ളൂ. അനുദിന ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളം പോലെയാണ്. പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടണം. ഈ ദുർഘട അവസരങ്ങളിലൊക്കെ നമ്മുടെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരാജയമായിരിക്കും ഫലം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ചേർന്ന് പറയണം, ദൈവമേ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. യഹോവയുടെ വെളിച്ചമാണ് എൻ്റെ രക്ഷയാണ്. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഈ പ്രഭാതത്തിൽ നമുക്കും ചേർന്ന് പറയാം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് ഇന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും സഹായിക്കുവാൻ ദൈവം നമ്മോടൊപ്പമുണ്ടെന്നുള്ള വലിയൊരു പ്രത്യാശ ഇന്നത്തെ ദിവസം നമുക്കുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ ഓരോ നിമിഷങ്ങളും നമ്മുടെ ശക്തിയിൽ എന്നതിനേക്കാളേറെ അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഏത് ശത്രുവിനെ നേരിടുമെന്നതും നാം വിജയിക്കും. നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരുകയും ചെയ്യും. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രഭാതം, ഈ പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.